Chadu Panjaitile Onam Vipanana Melayude Ulghadana Paripadikalileku Vathangam Abdul Salamine Kshanikkathathil Prathishedham. അവരെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു നമുക്ക് എത്രയും വേഗം ഓണത്തിന് മുമ്പ് ഈ കൊടുക്കാനുള്ളത് നമുക്ക് കൊടുക്കണം. കാരണം ഇതെല്ലാം കൂടാണ്ട് നമുക്ക് എസ് സികൾക്ക് 20 ലക്ഷം രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ വിവാഹ ധനസഹായം അതും കൊടുക്കുക, അതുപോലെ ഇതും കൊടുക്കണം. അപ്പോൾ നമുക്കത് ഓണത്തിന് മുമ്പ് കിട്ടുമ്പോൾ ഒരു ഉപകാരമായില്ലേ? ഇതിപ്പോൾ നീട്ടിക്കൊണ്ടുപോകുമ്പോൾ പലരും മരണപ്പെട്ട് കഴിഞ്ഞു. അത്രയും അഗതികളും അനാഥരെ കിടക്കുന്ന ആൾക്കാരാണ് അവർക്ക് നമ്മൾ പദ്ധതി വെച്ചിരിക്കുന്നത്. അപ്പൊ ആ പദ്ധതി കൊടുക്കണം പറഞ്ഞ എന്റെ പേരിലാണെന്ന് തോന്നുന്നു. എന്റെ വാർഡിൽ വെച്ചിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. എന്നെ പോലെ അതിൽ ക്ഷണിക്കാതെ ഞാൻ ഇന്നലെ കുടുംബശ്രീ ഓഫീസിൽ ജില്ലയിലേക്ക് വിളിച്ചു പറഞ്ഞു. തൃശ്ശൂർക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ ആ മാഡം വിളിച്ച് പറഞ്ഞ് ഞാൻ പറയാന്ന് പറഞ്ഞ ശേഷം എന്നെ വിളിച്ചത്. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ വേറെ ഒന്നല്ല, ഇവിടെ നമ്മൾ പഞ്ചായത്ത് മെമ്പർന്നല്ല, ഇവിടെ ഈ മേഖല യു ഡി എഫും മെമ്പർമാരാണ്. ഈ യു ഡി എഫ് മെമ്പർമാരാരുമില്ല. എന്നിട്ട് അതിൽ അവർ ഒരു ഇതിന് വേണ്ടിയിട്ട് പി കെ ഇബ്രാഹിമിന്റെ പേര് വെച്ചു. പി കെ ഇബ്രാഹിം ഏതായാലും പങ്കെടുത്തിട്ടില്ല. പി കെ ഇബ്രാഹിം അപ്പം തന്നെ ചോദിച്ചു എന്തുകൊണ്ടാണ് ഞങ്ങൾ യു ഡി എഫ് മെമ്പർമാരെ വിളിച്ച് പങ്കെടുപ്പിക്കാത്തത്. ഇത് പിന്നെ ഒരു പ്രത്യേകിച്ച് നാലഞ്ച് കുറച്ച് പേര് പങ്കെടുത്തു, 8-10 പേര്. അഗതി ആശ്രയ പദ്ധതികൾ സി ഡി എസ് ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ അട്ടിമറിക്കപ്പെടുന്നതിനെ വാർഡ് അംഗം എതിർത്തിരുന്നു. ഇതിനാലാണ് വാർഡ് അംഗമായ തന്നെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാതിരുന്നതെന്ന് അബ്ദുൽ സലാം പറഞ്ഞു. പ്രതിഷേധത്തിന്റെ ഭാഗമായി വിപണന മേളയുടെ മുൻവശത്ത് കരിങ്കൊടി നാട്ടി പ്രതിഷേധ ഫ്ലക്സ് സ്ഥാപിച്ചു. അന്തിക്കാട് ജനമൈത്രി പോലീസും അന്തിക്കാട് പൾസ് കല്ലിടവഴിയും സംയുക്തമായി നടത്തുന്ന ഓണാഘോഷ പരിപാടികൾ ശനിയാഴ്ച പൂരാടം നാളിൽ നടക്കും. ഓണനിലാവ് എന്ന പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയിൽ തിരുവാതിരക്കളി, ഗ്രൂപ്പ് ഡാൻസ്, സിംഗിൾ ഡാൻസ്, നാടൻ പാട്ടുകൾ, ഒപ്പന തുടങ്ങിയ പരിപാടികൾ ഉണ്ടാകും. രാവിലെ പൂക്കള മത്സരവും ഓണസദ്യയും നടത്തും. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന ഓണനിലാവ് MLA മാരായ ഗീതാഗോപി, PM മാധവൻ, VS സുനിൽകുമാർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. നാട്ടിക പഞ്ചായത്തിന്റെ ഓണസമ്മാനമായി തൃപ്പയാറിൽ ട്രാഫിക് ലൈറ്റ് സ്ഥാപിച്ചു. ഗതാഗത കുരുക്ക് ഒഴിവാക്കാനും കാൽനടക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാനുമുള്ള സൗകര്യമാണ് ഇതോടെ ലഭ്യമാകുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ പറഞ്ഞു. നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ പ്രഖ്യാപിച്ച തൃപ്പയാർ സെന്ററിലെ ട്രാഫിക് സിഗ്നൽ യാഥാർത്ഥ്യമാകുകയാണ്. ഏകദേശം 10 ലക്ഷം രൂപയോളമാണ് ഇതിനായി ചെലവഴിക്കുന്നത്. ഇത് ഗ്രാമപഞ്ചായത്തിന്റെ പണമോ മറ്റ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പൊതുപണമോ MPയുടെയോ MLA യുടെയോ ഫണ്ടോ അങ്ങനെ യാതൊരുവിധ പൊതുപണവും ഉപയോഗിക്കാതെയാണ് ഈ സ്വപ്ന പദ്ധതി തൃപ്പയാർ മേഖലയെ സംബന്ധിച്ചുള്ള സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. ബഹുമാന്യായ ഷാ അഡ്വർടൈസിംഗിന്റെ മാനേജിംഗ് ഡയറക്ടർ പ്രിയപ്പെട്ട നൂർദീൻ ഷയാണ് ഈ പദ്ധതിക്ക് ആവശ്യമായ മുഴുവൻ തുകയും നമുക്ക് വേണ്ടി വഹിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ ഓണസമ്മാനമായി ഇത് നാട്ടികയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. തൃപ്പയാർ സെന്ററിൽ തെക്ക്, വടക്ക്, കിഴക്ക് ഭാഗങ്ങളിലാണ് ലൈറ്റ് സ്ഥാപിച്ചത്. 100 ദിന കർമ്മ പരിപാടിയിലെ പ്രധാന ഇനമായിരുന്നു ട്രാഫിക് ലൈറ്റ്. 10 ലക്ഷം രൂപ ചെലവിട്ട് ഷാ ഇന്റർനാഷണൽ കമ്പനിയാണ് സൌജന്യമായി ലൈറ്റ് നിർമ്മിച്ചു നൽകിയത്. ദേശീയപാത കോട്ടമില്ലിന് സമീപം 2 ലൈറ്റുകൾ കൂടിയും സ്ഥാപിച്ചിട്ടുണ്ട്. പ്രധാന